ഇന്ന് ഇപ്പം ഞാൻ ടി വിയിൽ വരുന്ന കണ്ട ദുഃഖകരമായൊരു കാര്യം കണ്ടത്, മദ്രസകളിലെ വിദ്യാഭ്യാസം മദ്രസകൾ അടിച്ചു കൂട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഏറ്റവും അപകടകരമായ കാര്യം മദ്രസകളിലാണ് കുഞ്ഞുങ്ങൾ ആത്മീയ വിദ്യാഭ്യാസം നേടുന്നത്. പലരും പറയാറുണ്ട് മതപഠന ക്ലാസ് എന്നൊരു മണ്ടത്തരം പറയും. ഈ മതപഠനമല്ല, മതമല്ല പഠിപ്പിക്കുന്നത്. ഒരു സൺഡേ സ്കൂളിൽ പോയാൽ ക്രിസ്തു മതമാണോ പഠിപ്പിക്കുന്നത്? അല്ല, ബൈബിളാണ് പഠിപ്പിക്കുന്നത്, വേദപുസ്തകം. അപ്പോൾ വേദത്തിൽ ജ്ഞാനം നേടുക, വിജ്ഞാനം നേടുക, അതിന് വേണ്ടിയിട്ടാണ്, ആത്മീയമായ അറിവിന് വേണ്ടിയിട്ടാണ് സൺഡേ സ്കൂൾ വെച്ചിരിക്കുന്നത്. അല്ലാതെ ക്രിസ്ത്യാനി ആരാണ് പഠിപ്പിക്കാനും, ക്രിസ്ത്യാനികളല്ല ഹിന്ദുക്കളെയും ക്രിസ്ത്യങ്ങളെയും കണ്ടാൽ തിരിഞ്ഞു നടക്കണമെന്ന് പറയാനല്ല പഠിപ്പിക്കുന്നത്. അവരോട് കമ്പനി കൂടരുത്, അവർ കൂട്ടുകൂടരുതെന്ന് പറയാനല്ല വിളിക്കുന്നത്. അതൊന്നും പറയാറില്ലല്ലോ. എന്താണ് ജീസസ് ക്രൈസ്റ്റ്? എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം? എന്താണ് അദ്ദേഹം നൽകിയ സന്ദേശം? ദൈവപുത്രനായ ജീസസ് ക്രൈസ്റ്റിൻ്റെ സന്ദേശം എന്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ തെറ്റുകളെ തിരുത്താനും നമുക്ക് നന്മയിലേക്ക് ജീവിക്കാനും കഴിയും. അതാണ് കുഞ്ഞു ചെറുപ്പക്കാരായ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് അതിനൊരു ഭാഗ്യം ലഭിച്ചു. ഇപ്പം മദ്രസകൾ അടച്ചു കൂട്ടണമെന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾ ഖുറാനുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ ആദ്യം അവരെ വേദപുസ്തകത്തെക്കുറിച്ച് പഠിക്കാൻ, ആ വേദപുസ്തകത്തിൽ ദൈവം നൽകുന്ന അള്ളാഹു നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് പഠിക്കാൻ അവർക്ക് കഴിയാത്ത അവസ്ഥയുണ്ടാണ്. പഠിപ്പിക്കുന്നത് എന്തും കുഞ്ഞു പ്രായത്തിൽ പഠിപ്പിക്കാം. ഇപ്പം എം എക്ക് പഠിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് ബൈബിൾ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റില്ല. അല്ലെങ്കിൽ അയാൾ വളരെ ഇൻട്രസ്റ്റാണ്, എനിക്ക് ബൈബിൾ പഠിക്കാം എന്ന ഇൻട്രസ്റ്റോടെ വരണം. അതേസമയം നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവധി ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ്സിൽ പോകുന്നു. വേദപഠന ക്ലാസ്സാണ്, മതപഠന ക്ലാസ്സല്ല. പലരും തെറ്റി പോകാറുണ്ട് മതപഠന ക്ലാസ്സിലേക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് പറയും. തെറ്റായ ഒരു കാര്യമാണ്. ഒരു മദ്രസയിൽ പോവുക എന്ന് പറഞ്ഞാൽ മതപഠനമല്ല, ഖുറാനാണ് പഠിപ്പിക്കുന്നത്. എന്താണ് ഖുറാനിൻ്റെ സന്ദേശം? വേദപുസ്തകത്തിൽ എന്ത് പറഞ്ഞിരുന്നു? എന്താണ് ദൈവത്തിൻ്റെ മഹത്വം? അതാണ് ബൈബിൾ പറയുന്നത്. എല്ലാ മതങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ ഇടയിൽ തന്നെ ഈ ആത്മീയ പഠന ക്ലാസ്സുകൾ നടത്താം. മതപഠന ക്ലാസ് നമ്മൾക്ക് തെറ്റാണ്, അത് മാറ്റിക്കൊണ്ട് ആത്മീയ പഠന ക്ലാസ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും നടത്തണം കുഞ്ഞുങ്ങളുടെ ഇടയിൽ. ആത്മീയത എന്ന് പറയുന്നത് ഏത് മതത്തിൻ്റെ ആത്മീയത എടുത്ത് പഠിച്ചാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് അതിൻ്റെ പേരിൽ കലഹിക്കേണ്ടതില്ല. ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ കലഹിക്കുന്നവരെ, മയക്കുമരുന്നിൻ്റെ പുറകെ പോകുന്നവരെ, മദ്യത്തിൻ്റെ പുറകെ പോകുന്നവരെ മോചിപ്പിക്കാൻ നിങ്ങളുടെ യുവത്വത്തിന് കഴിയണം. നിങ്ങൾ മാതൃകയാകണം, മറ്റുള്ളവരെ നിങ്ങൾ ശീലിപ്പിക്കണം. അത്തരം ദുശീലങ്ങളിൽ നിന്ന് മാറാനുള്ള പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്കേ കഴിയൂ.